ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകും നമ്മുടെ ഗാലറിയിൽ നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ്, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലുള്ള ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. ഈ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഒറ്റ ഫയലായി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും, അത് PDF ഫയലായിട്ട്. പിന്നീട് നമുക്ക് നമ്മുടെ ഗാലറി മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാം, അപ്പോൾ നമ്മുടെ MB നമുക്ക് നഷ്ടമാവില്ല, അതായത് നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാവാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി PDF ക്രിയേറ്റർ ആണ് എന്നുള്ള കൂട്ടുകാർക്ക് വളരെ പങ്കുവെക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, കാരണം നമ്മളൊരു ടൂറ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോസൊക്കെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ പറയും ആ ഫോട്ടോ ഒന്ന് അയച്ചു കൊണ്ടാന്ന് പറയും. ആ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരൊറ്റ PDF ഫയലാക്കിയിട്ട് അവർക്കത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാലവും ഏത് അവസാനം വരെ നമുക്കത് കാണാൻ സാധിക്കും. അതിന് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൂടി നമുക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് നമ്മുടെ പാസ്വേഡ് അറിയെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും അയച്ചു കൊടുക്കാം. എന്തായാലും ഒരു അടിപൊളിയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്പും കൂടിയാണ്, കാരണം ഇതിലൂടെ നമ്മളൊരു 100 ഫോട്ടോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ഒരൊറ്റ ഫയലാക്കിയിട്ട് നമുക്ക് എവിടേക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ കീപ്പിൽ സൂക്ഷിച്ച് വെക്കാം, നമ്മുടെ മറ്റുള്ള വാട്സപ്പിൽ സൂക്ഷിച്ച് വെക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം, നിങ്ങൾ ഇമെയിൽ വരെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട്, അത് വീക്കുന്നതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെ അതൊരു പ്രവർത്തന രീതി ഇതൊക്കെ മനസ്സിലാക്കാം. വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് കൂട്ടുകാർ ക്ലിക്ക് ചെയ്യുക. പർമിഷനിലെല്ലാം നിങ്ങൾ അതുപോലെ അലോ ചെയ്ത് കൊടുക്കുക. എന്നതിനുശേഷം ഇതിൻ്റെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്, ഇതിലിപ്പോൾ ഒരു ഡാറ്റയും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഡാറ്റകൾ കയറ്റണം, അതായത് നമ്മുടെ ഫോട്ടോസ് ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോസും നമുക്ക് ഒരൊറ്റ PDF ആയി നിങ്ങൾക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്ലസ് ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസും ലഭിക്കും. അവിടെ നമുക്ക് ഓൾ ഇമേജ്, സ്ക്രീൻഷോട്ട്, മൈ വർക്ക്സ്, ഫേസ്ബുക്ക്, ക്യാമറ, നമുക്ക് ക്യാമറയിലെ ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ നമുക്ക് ക്യാമറയിലെ ഈ മുഴുവൻ ഫോട്ടോസും നമുക്ക് ഒരൊറ്റ PDF ആക്കി അയക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുക, എൻ്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്, ജസ്റ്റ് ഇതെല്ലാം ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ഗാലറിയിൽ വെക്കേണ്ട ആവശ്യമില്ല, ഈ ഒറ്റ ഓപ്ഷൻ മതി. ഏഷ്യത്തായ 30 ഫോട്ടോനെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോസ് എല്ലാം ഇവിടെ ഒന്ന് ലോഡിംഗ് ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ഫോട്ടോസും ഇവിടെ ലോഡിംഗ് ആകുന്നുണ്ട്. ലോഡിംഗ് ആയതിനു ശേഷം ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. നമ്മളെല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണിക്കുന്നതാണ്. 30 ഫോട്ടോസ് ഉണ്ട്. ഏഷ്യ താഴെ കാണുന്ന ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ആയിരിക്കും കൺവേർട്ട് PDF, അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഒരു PDF ആക്കി അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എടുത്തേക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കണം, മൈ ഫാമിലി 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ താഴെ നിങ്ങൾക്കിത് പാസ്വേഡ് ഇട്ടുകൊണ്ട് അയച്ചു കൊടുക്കണമെങ്കിൽ പാസ്വേഡ് അയച്ചു കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് ഇട്ടുകൊണ്ട് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് വാട്സപ്പിലൊക്കെ ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ ആ ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ പാസ്വേഡ് ഇട്ട് കൂടെ അയച്ചു കൊടുത്താൽ മറ്റൊരാൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫോട്ടോസ് മൊത്തം ചോദിക്കും, അതായത് കല്യാണത്തിൻ്റെ ഒരു ടൂറ് പോയ ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കിട്ടുകൊടുക്കുക. അപ്പോൾ ഒറ്റ ഫയലായിട്ട് ഓൾക്ക് കിട്ടും, ഓൾക്ക് എല്ലാ ഫോട്ടോയും കിട്ടും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സമയത്ത് നമുക്ക് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാൻ 1, 2, 3, 4 എന്ന് കൊടുത്തു, അത് കൺഫേം ചെയ്യാൻ ജസ്റ്റ് ഇതിന് മേലെ ക്ലിക്ക് ചെയ്താൽ എത്ര പാസ്വേഡ് ഉണ്ട് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വൈറ്റ് മാർജിൻ, നമുക്ക് ആ ഫോട്ടോക്ക് എന്തെങ്കിലും വൈറ്റ് മാർജിനോ കൊടുക്കണമെങ്കിലും മാർജിൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൺവേർട്ട് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും താഴെ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒറിജിനൽ എന്നുള്ളത് തന്നെ ആക്കി കൊടുക്കണം, കാരണം നമ്മൾ ആ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കണമെങ്കിൽ നമ്മൾ ആ ഫോട്ടോത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ കൺവേർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് 100% ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോ, അതായത് ഇപ്പോൾ 30 ഫോട്ടോ ആയിരുന്നു എൻ്റെ ഫാമിലി ഫോട്ടോ വെച്ചത്, ആ 30 ഫോട്ടോയും നമുക്ക് ഒറ്റ ഫയലായി നമുക്ക് ലഭിക്കും. ആ ഫയൽ പിന്നീട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കോ എവിടേക്കെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ എന്നും അവിടെ ഉണ്ടാകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ ഫയൽ എത്തിക്കഴിഞ്ഞു, ഇനി നമുക്ക് ജസ്റ്റ് ഈ കാണുന്ന വാട്സപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് അയക്കാം, അല്ലെങ്കിൽ ഇമെയിലേക്ക് അയക്കണമെങ്കിൽ ഇമെയിലിലേക്ക് അയക്കാം. നിങ്ങൾക്ക് എവിടേക്കും സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അങ്ങോട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, തൽക്കാലം ഇവിടെ ഷെയർ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റൻഡർ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. വാട്സപ്പ് ഒന്ന് ഞാൻ എൻ്റെ മറ്റൊരു നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതോ മൈ ഫോട്ടോ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഫോട്ടോ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് നമ്മളെ ആൾക്ക് പറഞ്ഞാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1, 2, 3, 4 എന്തായിരുന്നു പാസ്വേഡ്, ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
കണ്ടോ എല്ലാ ഫോട്ടോയും ഇവിടെ ബൈ ഓർഡറായി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ വാഹന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നൊക്കെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമാണ് ഉള്ളത് ആണോ. അത്രയും 30 ഫോട്ടോ എൻ്റെ ഗാലറിയിൽ ഉണ്ടായിരുന്ന 30 ഫോട്ടോയും ഞാൻ ഈ ഒരൊറ്റ ഫയലായി ഞാൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്കും ഏറ്റവും എളുപ്പം ഇങ്ങനെയല്ലേ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇതുപോലെ ഫാമിലി ഫോട്ടോസൊക്കെ ഇതുപോലെ എടുക്കാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.